بسم الله الرحمن الرحيم അതുകൊണ്ട് അള്ളാഹു മലക്കുകൾ ഇറക്കി കൊടുത്തു. പിന്നെ സഹാബിമാർക്ക് വെട്ടേണ്ടി വന്നു, പക്ഷേ അവരല്ല വെട്ടിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ആ യുദ്ധം വിജയിപ്പിക്കുകയും ചെയ്തു. ചെറിയ വിജയമല്ല കേട്ടോ അത്. ലോകത്ത് ബദർ യുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ വിജയത്തെക്കുറിച്ചും പഠിച്ചിട്ടുള്ള സകലമാന ആൾക്കാരും ചരിത്രകാരന്മാരും ഞെട്ടിത്തരിച്ചു നിന്ന് പോയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയാമോ? എന്താ കാരണം? അതങ്ങനെ ഒരു സാധാരണ യുദ്ധമല്ല. ശത്രുക്കളിൽ ഒന്നാം നിരയിലുള്ള ലീഡേഴ്സ് 70 ആള് കൊല്ലപ്പെട്ടു. 70 ആള് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നറിയോ? വെട്ടി, യുദ്ധം ചെയ്ത്, പോരാടി, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രദർശ പ്രകടനം എന്ന കാഴ്ചവെച്ച് അവസാനം മരിച്ചു വീഴുകയല്ല ചെയ്തത്. മറിച്ച് വളരെ നിന്ദ്യമായിട്ട്, വളരെ മാനം കെട്ട് തോറ്റു. അബൂജഹൽ, അബൂജഹലിനെ വെട്ടി വീഴ്ത്തി. അബൂജഹൽ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മനുഷ്യനയാളെ മുഖത്തേക്ക് നോക്കാൻ പോലും പേടിക്കര. അത്രയും വലിയ ആജാനുബാഹുവായ മനുഷ്യനാണ് അബൂജഹൽ. എല്ലാ അർത്ഥത്തിലും അതിനുള്ള ആഢ്യത്വമുണ്ട്, അതിനുള്ള എല്ലാം ഉള്ള ആളാണ് അബൂജഹൽ എന്ന് പറഞ്ഞാൽ. എല്ലാം ആ ആളെ വെട്ടി വീഴ്ത്തി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ രംഗം, ഞാൻ യുദ്ധത്തിന് ഇങ്ങനെ നിൽക്കുമ്പോൾ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുതിർന്ന സഹാബിയാണ്, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സഹാബിയാണ്, അഷ്റത്തുൽ മുബഷറത്തിൽപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ യുദ്ധത്തിന് നിൽക്കുമ്പോൾ എൻ്റെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തുമൊക്കെ നോക്കി, ആരാപ്പ അപ്പുറത്തുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, സുബഹാനല്ലാ, ഇപ്പുറത്തൊരു ചെറുപ്പക്കാരൻ കുട്ടി മീശ മുളക്കണേ ഉള്ളൂ, എനിക്കെന്നെ ഒരു ഷെയിം കേടായിപ്പോയി, എനിക്കെന്നെ ഒരു നാണം തോന്നിപ്പോയി, ഞാനൊരു മുതിർന്ന മനുഷ്യൻ, വലിയൊരു മനുഷ്യൻ, രണ്ട് കുട്ടികളുടെ ഇടയിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പുറത്തെ കുട്ടി വിളിച്ച് ആ തോണ്ടി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അമ്മി അങ്കിൾ അബൂജഹൽ പറഞ്ഞ ആളാരാ? അബൂജഹൽ പറഞ്ഞ ആളാരാ? അപ്പോൾ ആ കുട്ടീനെ ഒന്നിങ്ങനെ ഗൗരവത്തോടെ നോക്കുകയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബൂജഹലോ? അനക്ക് എന്തിനാ അബൂജഹലിനെ? അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ വലിയ ആൾക്കാർക്ക് പോലും താങ്ങാൻ കഴിയാത്ത ആളാണ്. എന്നിട്ടാണ് ഒരു കുട്ടി തമാശക്ക് ചോദിക്കണ അബൂജഹൽ പറഞ്ഞ ആളാരാ? അപ്പോൾ കുട്ടി പറഞ്ഞു, അയാൾ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ആളാ, അയാളെ കണ്ടയാൻ കൊല്ലും. അബ്ദുറഹ്മാൻ ഔഫ് പറയാ, ആകെ പേടിച്ചു പോയി. എന്താ ഈ കുട്ടികൾ പറയണത്? കുട്ടികൾക്ക് തീരെ അന്തല്ലോ. വലിയൊരു മനുഷ്യൻ, നല്ല ആയുധവും ആയോധന പാഠവുമുള്ളൊരു മനുഷ്യൻ, അയാൾ വിചാരിച്ചാൽ തന്നെ പ്രയാസാ. അങ്ങനത്തെ ആളെ പറ്റിയാ പറയണത്. ഏതായിരുന്നാലും ചോദിച്ചതല്ലേ. ശരി, ഞാൻ ഒത്തു വരുമ്പോൾ പറഞ്ഞുതരട്ടോ. യുദ്ധം തുടങ്ങി. യുദ്ധത്തിൻ്റെ ഇടയിൽ കൂടി അബൂജഹൽ വലിയ കുതിരൻ്റെ പുറത്തിങ്ങനെ നെഞ്ചൊക്കെ വിരിച്ചുകൊണ്ട് ഇങ്ങനെ വാള് വീശി ഇങ്ങനെ വരുന്ന സമയത്ത് അബ്ദുറഹ്മാൻ പറഞ്ഞു, പിന്നെ ആ വരുന്ന ആ വരുന്ന ആൾ അയാളാണ് ടങ്ങൾ ചോദിച്ചാൾ അബൂജഹൽ. ആ വരുന്ന ആളാണ് അബൂജഹൽ എന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്ക് ഈ കുട്ടിയും എങ്ങനെ അങ്ങോട്ട് ചാടി, രണ്ടാളും കൂടി, ഒരാൾ ഇപ്പുറത്തും ഒരാൾ അപ്പുറത്തും കൂട്ടി. അബൂജഹലാണ് മറിഞ്ഞു വീണു. അബൂജഹലേ മറിഞ്ഞു വീണു. മറിഞ്ഞു വീണപ്പോൾ അബൂജഹൽ ഒന്ന് നോക്കി, ഷടാ, എന്നെ വെട്ടാൻ ധൈര്യമുള്ളവർ മുഹമ്മദിൻ്റെ കൂടെ ആരാ ഉള്ളത്? എന്നെ വെട്ടാൻ കൂടെ ഉള്ളത് ആരാണ്? അത്ഭുതം തന്നെയാണല്ലോ അത്, വലിയ അത്ഭുതമാണ്. നോക്കുമ്പോൾ ചോരയൊലിക്കുന്ന വാളുമായിട്ട് ഈ രണ്ട് കുട്ടികളെ നിൽക്കുന്ന കണ്ടു. ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു, എൻ്റെ ഒരു മാനക്കേട്, ആ ഉമറാണ് എന്നെ വെട്ടിയിരുന്നതെങ്കിൽ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നില്ല. ആ അലിയാണ് എന്നെ വെട്ടിയിരുന്നതെങ്കിൽ പോലും അലിക്ക് 20 വയസ്സും കൂടെ ആയിട്ടില്ല. അപ്പോൾ അലിയാണ് വെട്ടിയിരുന്നതെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് ചെറിയ കുട്ടികളെ വെട്ടേറ്റുകൊണ്ട് മരിക്കേണ്ട ദുർഗതിയാണല്ലോ എനിക്കുണ്ടായത്. അതാ 70 ആൾക്കാരും കൊല്ലപ്പെട്ടത് ഇങ്ങനെ വളരെ നന്ദ്യമായിട്ടാണ്. പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ആരൊക്കെയോ 70 ആളെ തച്ചു കൊന്നു.
ഒന്നാം നിരയിൽ. രണ്ടാം നിരയിൽ ഉണ്ടായിരുന്ന ചോട്ടാ നേതാക്കന്മാരായ 70 ആൾക്കാരെയും യുദ്ധ തടവുകാരായി പിടികൂടി. എന്താ പിന്നെ അങ്ങനത്തെ ഒരു പരാജയം എവിടുന്ന് അഞ്ഞു വരാനുള്ളത്? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ മക്കത്തേക്ക് തിരിച്ചെത്തുന്ന സമയം ചരിത്രത്തിൽ പറയുന്നുണ്ട്. അത് നോക്കിയാൽ മതി അതിന് മനസ്സിലാവും. എന്താ അവിടുത്തെ പറയണത് എന്താണെന്നറിയോ? മക്കത്തിൻ്റെ അതിർത്തിക്ക് എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു, പിന്നെ നമുക്കിവിടെ നിൽക്കാം, കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞ് പോവാം, ഒന്ന് വിശ്രമിച്ചോളി, ഇപ്പം പോണ്ട. എന്താപ്പോയാൽ ഇപ്പം പോയാലേ മക്കത്തുനിന്നേ നമ്മളെ വീടുകളിൽ നിന്നേ പെണ്ണുങ്ങൾ ഓരോരുത്തരും ഇറങ്ങും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്താണുങ്ങളാണ് എന്ന് ചോദിക്കും. 300 പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്താണുങ്ങളാണ്? നിങ്ങൾക്ക് നമ്മുടെ ടോപ്പ് ലീഡർമാരായ അബൂജഹലിൻ്റെയും ഉത്ബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും വലീദിൻ്റെയും ഒക്കെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ആണുങ്ങളാണടോ എന്ന് ചോദിക്കും. ആ മാനക്കേട് ഓർത്തുകൊണ്ട് രാത്രി അവന് വരെ അവിടെ അതിർത്തിയിലവിടെ നിന്നൂന്നാ. എന്നിട്ട് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോഴാണ് എല്ലാം വീട്ടിൽ പോയി കയറിയത്, മുളഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാത്ത ഒരു വിജയമാണ് നൽകിയത്, വല്ലാത്തൊരു വിജയമാണ് നൽകിയത്. അത് പറഞ്ഞാലും പറഞ്ഞാലും അവസാനിക്കൂല. എന്താ കാരണം? അത് മാത്രമേ ഇനി പറയാനുള്ളൂ. ബദർ യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിച്ചു. എന്താ കാരണം എന്നറിയാമോ? 3 കാരണങ്ങൾ ഇപ്പൊ പറയാം, ഒരുപാട് കാരണങ്ങൾ വെച്ച പറയാം. 1, കറ കളഞ്ഞ ഈമാൻ. നോക്ക, ഏ നമ്മളൊക്കെ ഇസ്ലാമാ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ, നമ്മളെ ഇസ്ലാമിൻ്റെയും നമ്മുടെ ഈമാനിൻ്റെയും ഒക്കെ ബലം എത്ര ഉണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും. നമുക്കെതിരെ ഏതെങ്കിലും ഒരു ശത്രു വിജയിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അത്ര ഈമാനുള്ളൂ എന്നാണ്. നമ്മളിപ്പോൾ പലസ്തീൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്, വേദമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വിഷമമുണ്ട്. പക്ഷേ എന്താ ഇത്ര പോകുന്നൊരു ശത്രുവിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അല്ല, അത് പലസ്തീനികളെ കുഴപ്പമാണോ ഗസയിലുള്ള മുസ്ലിങ്ങളെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഓരോ കുഴപ്പമല്ല, ഓരോ പാവങ്ങളാണ്. നേരെ മറിച്ച് ബാക്കി ഇസ്ലാമാണെന്ന് പറഞ്ഞു നടക്കുന്ന 45 രാജ്യങ്ങളുണ്ട്. ഇറാഖ് മുതൽ മൊറോക്കോ വരെ എണ്ണ കിണറുകൾക്ക് മുകളിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഷെയ്ഖുമാർ, അവരാരും അതിന് താല്പര്യം കാണിക്കുന്നില്ല. എന്തിനു താല്പര്യം കാണിക്കുന്നില്ല? മുസ്ലിങ്ങളാണ് അവിടെ വേദനിക്കുന്നത്, അവരെ രക്ഷിക്കണം എന്ന് അവർക്ക് താല്പര്യമില്ല. ഉണ്ടെങ്കിൽ കഴിയില്ലേ? 45 രാജ്യങ്ങളാണ് ഇസ്ലാം ഭരിക്കുന്നത, 45 രാജ്യങ്ങൾ. അവരൊരാൾ പോലും വിചാരിക്കുന്നില്ല, ഒരാൾ പോലും വിചാരിക്കുന്നില്ല. അല്ല, ബഹ്റൈൻ വിചാരിക്കുന്നുണ്ട്, നോണ പറയാം. അല്ല, ഇറാൻ വിചാരിക്കുന്നുണ്ട്, നോണ പറയാം. ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു അണുവായുധ രാജ്യമാണ്, അവർക്ക് എന്തെല്ലാം ചെയ്യാം, ചെയ്യൂല, ചെയ്യാൻ കഴിയില്ല. തലയിക്കെട്ടും താടിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന എന്താ, ഞാൻ പറയുന്നുണ്ട് എന്താ, ഈമാൻ, ഈമാൻ ഉണ്ടെങ്കിൽ ഉണ്ടോ ഈമാൻ, കറകളഞ്ഞ ശക്തമായ ഈമാൻ. ഏ നേരത്തെ നമ്മൾ പറഞ്ഞ രംഗത്തേക്ക് ഒരു ഒന്നുകൂടി തിരിച്ചു വരാം. എന്താണെന്നറിയോ? ഇവിടുന്ന് അബൂ സുഫിയാനും 40 അംഗങ്ങളുമുള്ള കച്ചവട സംഘം വരും വടക്ക് നിന്ന് എന്ന് കരുതി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് തെക്ക് നിന്ന് അബൂജഹലും 1000 ആൾക്കാരും വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നബി ദുആറിൻ്റെ കാര്യവും പറഞ്ഞു. അതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയോ? നബി ഇങ്ങനെയാണ് സംഭവങ്ങൾ എത്തിച്ചേർന്നത്, ഇനി അബൂജാഹലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോടാണ് നമുക്ക് ഏറ്റുമുട്ടാനുണ്ട് എന്ന് വന്നപ്പോൾ നബി എല്ലാ ഒപ്പമുള്ള 313 ആൾക്കാരെയും വിളിച്ചു ചേർത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ യുദ്ധത്തിനിറങ്ങിയതല്ല, നമ്മൾ യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്തോളെന്ന് നിർബന്ധമല്ല, നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാം, അതിലൊന്നുമില്ല. നമ്മൾ യുദ്ധത്തിന് വന്നതല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. അല്ല, തിരിച്ചു പോകണ്ട നബിയെ, ഏതായാലും യുദ്ധത്തിന് മുമ്പിലെത്തി നമുക്ക് യുദ്ധം ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട്. തിരിച്ചു പോകണോ? പോകാം. മുന്നോട്ട് പോകണോ? പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാളെയും 2 ഓപ്ഷൻ മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചു, അശീറു അയ്യുഹന്നാസ്, പറയും എന്താണ് അഭിപ്രായം? സമുദായത്തിലെ ഒന്നാമനും ബദരീങ്ങളിലെ ഒന്നാമനും എഴുന്നേറ്റ് നിന്നു, അബൂബക്കർ ഇബ്നു നബി ഖുഹാഫ റളിയല്ലാഹു അൻഹു. നബിയെ, നിങ്ങൾ എന്താണോ കരുതുന്നത് അതിന് പോവാം.
വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ആളില്ലാത്ത പേടി, ആയുധമില്ലാത്ത പേടി, ഇതൊന്നും വിഷയാക്കണ്ട, മുന്നോട്ട് പോവാം. റസൂലുള്ളാഹിന്റെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. അബൂബക്കർ ഇരിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പറഞ്ഞു, അശീറു അലൈ യുഹന്നാസ്, ആ പറയും ജനങ്ങളെ. അപ്പൊ എല്ലാവർക്കും അത്ഭുതമായി. അല്ല പറയാലോ, ഇപ്പൊ പറഞ്ഞല്ലോ, ഇനിയിപ്പോ എന്താ നീ ചോദിക്കണത്? ഒരാൾ പറഞ്ഞാൽ മതിയില്ലേ? മതിയല്ലോ, ഇനിയിപ്പോ ഓരോരുത്തരും പറയണോ? നബി ചോദിച്ചപ്പോ എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നബിയെ മുന്നോട്ട് പോകാം, ഒരു പ്രശ്നമല്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, പിന്നോട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ അഭിപ്രായതാണ്. ശരി ഉമർ, ഇരിക്കൂ. അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞു കഴിഞ്ഞു, ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു കഴിഞ്ഞു, അവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്കി ഒരു അഭിപ്രായത്തിനുള്ള ഒരു ചാൻസ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആരും മുണ്ടിയില്ല. അപ്പൊ നബി പിന്നെയും ചോദിച്ചു, ആ പറയ, ആരും മുണ്ടിയില്ല. പിന്നെയും പറഞ്ഞു, എന്തെങ്കിലും അഭിപ്രായം പറയും. മൂന്നാമതും ചോദിച്ചപ്പോ സഅദ് ബിനു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ, സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സംശയം, എന്താ ഇപ്പൊ നബി ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യം ഇപ്പം എന്താ? സഅദ് ബിനു മുആദ് റളിയല്ലാഹുവിനെ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് ചോദിച്ചു, കന്നക തുരീദുനായ റസൂലുള്ളാ, നിങ്ങൾ ഞങ്ങളെ മദീനക്കാരെയാണോ ഉദ്ദേശിക്കുന്നത്? രണ്ടഭിപ്രായം പറഞ്ഞു, രണ്ടാളും മക്കത്തു നിന്നൊന്നുമല്ലാണ്, മുഹാജിരിങ്ങളാണ്. അപ്പോൾ നബി പറഞ്ഞു, അതെ, നിങ്ങളഭിപ്രായം തന്നെ നോക്കണത്, നിങ്ങളഭിപ്രായം തന്നെ നോക്കണത്. എന്താ, ഞാൻ നിങ്ങൾ വിളിച്ചിട്ടാ വന്നത്, അത് ശരിയാ. അന്ന് നിങ്ങളോട് അന്ന് നിങ്ങളിൻ്റെ മീനായിൽ വെച്ച് എന്നോട് കരാർ ചെയ്തിട്ടുണ്ട്, അക്കബ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞതെന്നറിയോ? നബിയെ, ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും കുട്ടികളെയും മക്കളെയും ഒക്കെ എങ്ങനെയൊക്കെ രക്ഷിക്കുമോ അങ്ങനെയൊക്കെ നിങ്ങൾ രക്ഷിക്കുന്ന പറഞ്ഞത്, അത് മദീനയിലെ കാര്യമാണ്. ഇത് മദീനയിലല്ല, ബദർ മദീനയിലല്ല, ബദർ മദീന അന്നൊന്നും മദീനയിലല്ല. ആൾക്കാർ പറയുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കാടടക്കി പറയുന്നു മാത്രമേ ഉള്ളൂ. ബദർ അന്നും ഇന്നും രണ്ടും രണ്ടാണ്. അറബി വായിച്ചാൽ അറിയുന്ന ആൾക്കാർക്ക് ഒക്കെ കാണാം, മദീന മുനവ്വറ വേറെ, അത് കഴിഞ്ഞതിന് ശേഷം 148 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ബദർ മുഹാഫല, അറബിയിൽ മുഹാഫല എന്നാ പറയാ, മുഹാഫല ബദർ റീജിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാതെ, നിങ്ങളെ വർത്താനം എനിക്ക് കിട്ടേണ്ടതുണ്ട്, കാരണം നിങ്ങളാ അധികമുള്ളതേ, അൻസാരികളെ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോ നിങ്ങളെ അഭിപ്രായം കിട്ടണം, അതിനു വേണ്ടിയാ അദ്ദേഹം പറഞ്ഞൊരു വർത്താനം ഉണ്ടെന്ന്. ആ വർത്താനം വല്ലാത്തൊരു വർത്താനാണ്. അദ്ദേഹം പറഞ്ഞു എന്തെന്നറിയോ? നബിയെ, ഞങ്ങളോട് നിങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാലും ഞങ്ങൾ സംശയിച്ചേക്കൂല. അപ്പൊ ചില ഇത് കേൾക്കുന്ന ആൾക്കാർ പറയും, എന്താ പൈരിപ്പത്ര അത്ഭുതം, നമുക്ക് ഇന്നത്തെ കാലത്ത് അത്ഭുതമല്ല, കാരണം നമ്മളെ കയ്യിൽ തോണിയുണ്ട്, നമ്മളെ കയ്യിൽ യന്ത്രവൽകൃത ബോട്ടുണ്ട്, നമ്മളെ കയ്യിൽ ഷിപ്പുകളുണ്ട്, നമ്മുടെ കയ്യിൽ ഉരുക്കളുണ്ട്, നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരുപാട് ജലവാഹനങ്ങളുണ്ട്. ആ കാലത്തെ കടൽ എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ കടൽ എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായിരുന്നു. അതുകൊണ്ടാണ് ദുനിയാവിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ പോലും ഞങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ബർക്കുൽ ഖിമാദിലേക്ക് പോകാൻ പറഞ്ഞാൽ, കുറേ ഇടങ്ങേർ പിടിച്ച സ്ഥലമാണ്, അവിടേക്ക് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോവും, ഞങ്ങളെ കാര്യത്തിൽ സംശയിക്കേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഖം പ്രസന്നമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം.